അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റമദാൻ മാസത്തിൽ സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമോ? സുഗന്ധം ഉപയോഗിച്ചാൽ നോമ്പ് മുറിയുമോ? സുഗന്ധം ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? ഇതിനെക്കുറിച്ച് പല ആളുകൾക്കും അറിവില്ല, അല്ലെങ്കിൽ പല ആളുകൾക്കും തെറ്റായ അറിവുകളാണുള്ളത്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒരു ഷെയർ കാരണം ഒരാൾക്കൊരു അറിവ് ജീവിതത്തിൽ പകർത്താൻ പറ്റിയാൽ അതിൻ്റെ പ്രതിഫലം നമുക്കും അല്ലാഹു നൽകിയേക്കാം. വിഷയത്തിലേക്ക് കടക്കാം. സുഗന്ധം ഉപയോഗിക്കാൻ റമദാൻ മാസത്തിൽ അനുവദനീയമാണോ എന്നുള്ളതാണ്. പല ആളുകളും ഈ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചത് ആദ്യം പറയട്ടെ. റമദാൻ മാസത്തിൽ പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുന്നത് നോമ്പ് മുറിയും എന്ന് മനസ്സിലാക്കി വെച്ച ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ എന്ത് മണം അനുഭവിച്ചാലും അവിടെ നോമ്പ് ബാത്തിലാകുന്ന കാര്യമാണ് എന്ന് ധരിച്ചു വെച്ച ആളുകൾ ഒരുപാടുണ്ട്. ഇവിടെ സുഗന്ധം മണക്കുക എന്നുള്ളത് റമദാനിൽ നോമ്പ് മുറിയുന്ന കാര്യം അല്ല. റമദാനിന്റെ പകലിൽ എല്ലാവിധ സുഖങ്ങളെ തൊട്ടും എല്ലാവിധ ആസ്വാദനങ്ങളെ തൊട്ടും എന്റർടൈൻമെന്റിനെ തൊട്ടും ഒക്കെ മാറി നിൽക്കണം എന്നതുകൊണ്ടാണ് സുഗന്ധം ഒഴിവാക്കേണ്ടത് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഇവിടെ റമദാനിന്റെ പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ, സുഗന്ധം മണക്കലല്ല, സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ്. എന്നാൽ റമദാനിൽ അത്താഴ സമയം സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുമാണ്. അപ്പോ ഉസ്താദ്, അത്താഴത്തിന്റെ സമയത്ത് ഉപയോഗിച്ച അത്തറിന്റെ മണം അല്ലെങ്കിൽ ആ സുഗന്ധത്തിന്റെ മണം സുബ്ഹ് ബാങ്കിന് ശേഷവും ഉണ്ടാകുമല്ലോ? അതുതന്നെയാണ് പറയുന്നത്. സുഗന്ധം ഉപയോഗിക്കൽ സുബ്ഹിന്റെ മുൻപ്, അത്താഴ സമയത്താണ് സുന്നത്തുള്ളത്. മണം, അതിന്റെ സുഗന്ധം പിന്നീട് ഉണ്ടായാലും അവശേഷിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യമല്ല എന്നുകൂടെ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ കാര്യങ്ങൾ വളരെ വിശദമായി എന്നാൽ ഹ്രസ്വമായി നമ്മുടെ ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുന്നത് ഓരോ വിഷയത്തെക്കുറിച്ചും മലയാളികൾക്കും അറിവില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ പല ആളുകളും ഈ വിഷയങ്ങളൊക്കെ സംശയം ചോദിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ സുഗന്ധം ഉപയോഗിക്കൽ നോമ്പ് മുറിയുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ സുഗന്ധം അയാൾ ഉപയോഗിച്ചു അല്ലെങ്കിൽ സുഗന്ധം അയാൾ മണത്താൽ അയാളുടെ നോമ്പ് മുറിഞ്ഞു എന്ന ചിന്തയിലാണ് പിന്നീട് ആ ആള് ആവശ്യമില്ലാതെ നോമ്പ് കളവ് വീട്ടേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ വരും. അതുകൊണ്ട് അറിവില്ലായ്മയിൽ നിന്ന് നമ്മൾ അറിവുള്ള ആ ഒരു മേഖലയിലേക്ക് മാറണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഒരുപാട് ഇൽമ് ജീവിതത്തിൽ പഠിക്കാൻ, പകർത്താൻ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒക്കെ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പവിത്രമാക്കപ്പെട്ട റമദാന് ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്നോട് വല്ലാത്ത വിഷമം പറഞ്ഞ ഒരു സഹോദരൻ, പൂനൂരിലുള്ള ഒരു സഹോദരൻ, അവർക്ക് വിദേശത്ത് നിന്ന് ബഹ്റൈനിലാണ് ജോലി ചെയ്യുന്നത്, അവർക്ക് വല്ലാത്തൊരു വിഷമം, ഒരു അസുഖം ഉണ്ട്, അത് മാറണമെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്തിരുന്നു, ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരൻ്റെ അസുഖങ്ങൾ പൂർണ്ണമായി ശിഫ നൽകട്ടെ. അല്ലാഹു പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. വരുന്ന റമദാനിലൊക്കെ അല്ലാഹു നല്ല രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാനൊക്കെ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അവരുടെ ജോലിയിലൊക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് വസ്വാസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ, ഒരുപാട് സഹോദരന്മാർ ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും എല്ലാ വസ്വാസും പരിപൂർണമായി ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു മനസ്സിന് സമാധാനവും ജീവിതത്തിൽ സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. വസ്വാസ് കാരണം കുട്ടികളെ തല്ലുന്നവർ, രക്ഷിതാക്കളോട് ദേഷ്യം പിടിക്കുന്നവർ, ഭർത്താവിനോട് ഭാര്യയോടൊക്കെ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവർ, അത്തരം വിഷമങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ എല്ലാവരെയും, പ്രത്യേകിച്ച് വസ്വാസുള്ള ആളുകളെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ, ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.